രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുഖ്വിന്ദർ സിംഗ് സുഖു ക്ഷണം കിട്ടിയില്ലെങ്കിലും അയോധ്യയ്ക്ക് പോകുമെന്ന് സുഖു വ്യക്തമാക്കി രാമക്ഷേത്രത്തിന് ഒരിക്കലും എതിരല്ല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു അതേസമയം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ വിശ്വ ഹിന്ദു പരിഷത്തും രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റും പ്രതിരോധിച്ചു അയോധ്യ വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇരുട്ടിൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ക്ഷണം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ചടങ്ങിൽ ഉണ്ടാകുമെന്ന് സുഖു വ്യക്തമാക്കി കോൺഗ്രസിൽ നിന്ന് ആദ്യ പ്രതികരണം ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ വലിയ വികാരമുണ്ട് നേതൃത്വം മൗനം തുടരുമ്പോഴും മുഖ്യമന്ത്രി പ്രതികരിക്കാൻ നിർബന്ധിതനായത് ഈ പശ്ചാത്തലത്തിലാണ് സുഖുവിന്റെ പ്രസ്താവനയോട് എഐ സി സി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ പ്രധാനമന്ത്രിയും ബി ജെ പിയും അയോധ്യയെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം കടുക്കുമ്പോൾ ഹിന്ദു പരിഷത്തും രാമക്ഷേത്ര ഭാരവാഹികളും പ്രതിരോധം തീർക്കാനായി രംഗത്തെത്തി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന് ക്ഷണം നൽകിയിരിക്കുന്നതെന്ന് ഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ വ്യക്തമാക്കി ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കണമെന്നാണ് ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നതെന്നും അലോക് കുമാർ പറഞ്ഞു ക്ഷണം കിട്ടിയിട്ടില്ലെന്ന ശിവസേനയുടെ പ്രതികരണത്തിന് രാമഭക്തർക്കാണ് ക്ഷണക്കത്ത് നൽകിയിരിക്കുന്നതെന്ന് ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി സത്യേന്ദ്രദാസ് തിരിച്ചടിച്ചു ഇതിനിടെ രാമക്ഷേത്ര പ്രതിഷ്ഠാദിനത്തിൽ ദിനത്തിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ ക്ഷേത്രത്തിനെതിരായ പ്രചാരണം ആർ ജെ ഡി ബിഹാറിൽ തുടങ്ങി ക്ഷേത്രം അന്ധവിശ്വാസമാണെന്നും വിദ്വേഷത്തിന്റെ ഭൂമിയിലാണ് രാമക്ഷേത്രം ഉയരുന്നതെന്നും ആർ ജെ ഡി ബിഹാർ അധ്യക്ഷൻ ജഗദാനന്ദ് സിംഗ് ആവർത്തിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി